it. എടാ നിക്കു, നല്ല സൂപ്പർ ബിരിയാണിയുടെ മണം. ഓ, ഇത് എവിടുന്നാടാ? ആ കാണുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ. അല്ലാതെ എവിടുന്ന്? വാടാ പോയി നോക്കാം. എന്റെ നിക്കു, ബിരിയാണിയുടെ മണം ഇങ്ങനെയാണെങ്കിൽ കഴിച്ചാലുള്ള കാര്യം എന്തായിരിക്കും? നമുക്ക് ചുമ്മാ നോക്കി നുണയ്ക്കാനല്ലേ പറ്റൂ, വാങ്ങി കഴിക്കാൻ കയ്യിൽ കാശില്ലല്ലോ. ശരിയാ, നമുക്ക് കുറച്ചുകൂടി അരികിലേക്ക് പോയി നോക്കിയാലോ. വേണ്ട മുത്തു, നമുക്ക് പോവാം, വാ. ആ ശരി, വാ. പപ്പ, ഞങ്ങളും റെഡിയാവട്ടെ. നിങ്ങളോ എവിടേക്ക്? പപ്പ മറന്നോ, ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ. ശോ, കഷ്ടായല്ലോ. പപ്പയ്ക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടല്ലോ മക്കളെ. നോ പ്രോബ്ലം, പപ്പ മീറ്റിംഗിന് പോയിക്കോളൂ, ഞങ്ങൾക്ക് കാശ് തന്നാ മതി. വേണ്ട വേണ്ട, നിങ്ങൾ തനിച്ച് പോകണ്ട, അതൊക്കെ അപകടമാ. അതിന് ഞങ്ങൾ തനിച്ചല്ലല്ലോ പോകുന്നത്, ഹാപ്പി ഉണ്ടാവില്ലേ? ഹാപ്പി കിഡ്? പക്ഷേ ഹാപ്പി എവിടെ? ഞങ്ങൾ വിളിച്ച ഹാപ്പി കിഡ് പറന്നു വരില്ലേ? കാശ് താ പപ്പ. ശരി, ബിരിയാണി കഴിച്ച് പെട്ടെന്ന് വന്നേക്കണം കേട്ടോ. ഇതെന്താ സ്പിന്നർ കറക്കി വിളിച്ചിട്ടും ഹാപ്പി കിട്ട് വരാത്തത്? ഇനിയിപ്പോ ആള് വല്ല ചൊവ്വയിലേക്കോ മറ്റോ പോയോ? എന്തെങ്കിലും സിഗ്നൽ പ്രോബ്ലം ആയിരിക്കും പപ്പ. ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം ലാമി. അതെ, ഒന്നുകൂടെ ശ്രമിക്കാം. ഹാപ്പി കിട്ടിന്റെ ചിരി ഇത് എവിടുന്നാ? അപ്പോ ഹാപ്പി നേരത്തെ വന്നിരുന്നു അല്ലേ? അതെ പപ്പ, ഇവരൊന്ന് പറ്റിക്കാൻ ഒളിച്ചു നിന്നതാ. എന്തായാലും ഹാപ്പി വന്നല്ലോ, ഹാപ്പി ആയി. ഈ ഹാപ്പി കിട്ട് വന്ന എന്റെ കൂട്ടുകാർ ഹാപ്പി ആവാതിരിക്കോ? അതിനിടയ്ക്ക് പപ്പ എന്താ ചോദിച്ചേ? ഹാപ്പി കിട്ട് ചൊവ്വയിലോട്ട് പോയിന്നോ? അത് ഞാൻ ഹാപ്പി കിട്ടിനെ കാണാതിരുന്നപ്പോ. എന്റെ പപ്പ ചൊവ്വയിലെന്നല്ല, അതിനപ്പുറത്ത് പോയാലും ഞങ്ങൾ വിളിച്ചാ മിന്നൽ പോലെ പറന്നിങ് എത്തില്ലേ ഞങ്ങളുടെ ഹാപ്പി. അത് കറക്റ്റ് ആട്ടെ, എന്തിനാ പിന്നെ വിളിച്ചത്? അത് ഞാൻ ഇവരെ പുറത്തു കൊണ്ടുപോയി ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. വാവ്, നല്ല കാര്യം. പക്ഷേ എനിക്കൊരു മീറ്റിംഗ് വന്നു, അതുകൊണ്ട് ഇവർ തനിച്ച് പുറത്തു പോയി ബിരിയാണി കഴിക്കാനാ പ്ലാൻ. അപ്പൊ പപ്പ പറഞ്ഞു അങ്ങനെ പോകണ്ട, ഹാപ്പി കിടനെ കൂടി വിളിച്ചോളാൻ. കണ്ടോ കണ്ടോ, പപ്പയ്ക്ക് എന്നോടുള്ള സ്നേഹം കണ്ടോ കൂട്ടുകാരെ. അയ്യടാ, അത് ഹാപ്പി കിടനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. പിന്നെ എടാ എടാ, ആ വേണ്ട. പപ്പ പേടിക്കണ്ട, ഞാൻ ഇവരെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചിട്ടേ പോകും. അത് പിന്നെ എനിക്കറിയില്ലേ. ബൈ ബൈ. എന്നാലും എന്റെ നിക്കു, ആ ബിരിയാണിയുടെ മണം മനസ്സിന്ന് പോകുന്നില്ല. നീ അത് ഓർമ്മിപ്പിക്കല്ലേ മത്തു, ഞാനത് മറക്കാൻ ശ്രമിക്കുകയാ. അങ്ങനെ മറന്നാൽ എങ്ങനെയാ? നമുക്ക് എന്ത് വില കൊടുത്താലും ആ ബിരിയാണി കഴിച്ചേ പറ്റൂ നിക്കു. ബെസ്റ്റ്. നീ എന്താ എന്നെ കളിയാക്കുകയാണോ? എന്ത് വില കൊടുത്തും ബിരിയാണി കഴിക്കുമെന്ന് കേട്ടിട്ട് പറഞ്ഞു പോയതാ. കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അത് പറ. ബിരിയാണി കഴിക്കാൻ കയ്യിൽ കാശെന്തിനാ? കാശല്ലാതെ പിന്നെ തീപ്പെട്ടു തന്നു മതിയോ? ഇവന്റെ ഒരു കാര്യം നിക്കു, ഈ മക്തു ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. എങ്ങനെ? ഉത്തരം സിമ്പിൾ, നമ്മൾ ഹോട്ടലിൽ പോകുന്നു, ബിരിയാണി ഓർഡർ ചെയ്യുന്നു, സപ്ലയർ ബിരിയാണി കൊണ്ടുവരുന്നു, നമ്മൾ കഴിക്കുന്നു. അതെ, കഴിക്കുന്നു. കഴിച്ചു കഴിയുമ്പോ സപ്ലയർ ബിൽ എന്നൊരു സാധനം കൊണ്ടുവരുന്നു. അതെ, പക്ഷേ നമ്മൾ ആ ബിൽ എന്ന സാധനത്തിനെ മൈൻഡ് ചെയ്യാതെ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു. ഹോട്ടലിലെ ആളുകൾ നമ്മളെ ഓടിച്ചിട്ട് തല്ലുന്നു. ഇല്ല, അവർക്ക് പിടികൊടുക്കാതെ നമ്മൾ ഓടി രക്ഷപ്പെടുന്നു. ഉഗ്രൻ ഐഡിയ. അതാണ് ഐഡിയ. ഇവന്റെ ഒരു പൊട്ടത്തരങ്ങൾ. എന്റെ മക്തു, നമ്മൾ ഹുസൈൻ ബോൾട്ടോ പിടി ഉഷയോ ഒന്നുമല്ല. നീ മക്തു, ഞാൻ നിക്കു. ഒരത്യാവശ്യം വരുമ്പോ ഓടി രക്ഷപ്പെടാൻ ബോൾട്ടും നെട്ടും ഒന്നും ആവണ്ട. അപ്പോ നീ കാര്യമായിട്ടാണോ? അതെ, വളരെ കാര്യമായിട്ടാ. എടാ, എനിക്ക് പേടിയാവുന്നു. എങ്കിൽ നീ ഇവിടെ ഇരുന്ന് പേടിക്ക്, ഞാൻ പോയി ബിരിയാണി കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. ഷോ മക്തു, നിൽക്ക്, പറയട്ടെ. എനിക്ക് കേൾക്കണ്ട മക്തു. വേണ്ട, അപകടമാണ്, തല്ലുകിട്ടും, നാണം കേടും, ഇതൊക്കെയല്ലേ നീ പറയാൻ പോകുന്നത്? അല്ല. പിന്നെ എനിക്കും വേണം ബിരിയാണി, ഞാനും വരുന്നു. കൊള്ളാം, അടിപൊളി, എങ്കിൽ വാ. എന്തായാലും രണ്ടിലൊന്നും ഉറപ്പാ, അതുകൊണ്ട് മട്ടൻ ബിരിയാണി തന്നെ കഴിക്കാം. അത് സൂപ്പർ ഐഡിയ. ഒന്നല്ല, രണ്ട് ബിരിയാണി കഴിക്കണം. അതെ, ഒപ്പം ഓരോ ചിക്കൻ ഫ്രൈയും കരിമീൻ പൊള്ളിച്ചതും. ഓ, ഒന്ന് വേഗം നടക്ക്. ഒന്ന് വേഗം ആവട്ടെ.
മാമി, എനിക്ക് ബിരിയാണി തിന്നാൻ വിശക്കുന്നു. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇനി വേറെ ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല, ബിരിയാണി തന്നെ കഴിക്കണം. അതുകൊണ്ടല്ലേ പറഞ്ഞത് വേഗം വിടാൻ. ഇവന്റെ ഒരു ആക്രാന്തം. ദാ ഹോട്ടൽ എത്തി, വേഗം കയറിക്കോ, ബിരിയാണി തീർന്നു പോവും. ഈ പിള്ളേര് ഇന്ന് ആദ്യമായിട്ടാണോ ബിരിയാണി കാണുന്നത്? എന്തൊരു കഴിപ്പാ ഇത്! എന്തോ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. കഴിച്ചോ കഴിച്ചോ, കച്ചറ കുട്ടികളാണെന്നാ തോന്നുന്നത്. ചതിച്ചോ, ദേ അവന്മാരിവിടെയും. വലിയ ശല്യമായല്ലോ ഇവരെ കൊണ്ട്, എവിടെ പോയാലും അവരുണ്ടാവും. കണ്ടാൽ നമ്മുടെ പദ്ധതി പൊളിയും. കാണാതിരുന്നോ? അവര് കാണുന്നതിന് മുമ്പ് നമുക്ക് പോയാലോ മക്തു? അതിന് ബിരിയാണി തീർന്നില്ലല്ലോ, ഇനിയും ബാക്കിയില്ലേ. ജീവൻ പോയാലും ഇത് കഴിക്കാതെ ഞാൻ എഴുന്നേൽക്കില്ല. എങ്കിൽ വേഗം കഴിക്ക്. ഇവർക്ക് ഇത് എന്തു പറ്റി? എന്താ കഴിക്കാൻ വേണ്ടത്? മൂന്ന് ചിക്കൻ ബിരിയാണി. ഓക്കേ, അപ്പൊ മൂന്ന് ബിരിയാണി വേണ്ടേ? എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. ഇവിടെ സൂപ്പർ ബിരിയാണി കിട്ടും. വേണ്ട അങ്കിൾ, അടിപൊളി ബിരിയാണിയാ. ബനാന ബിരിയാണിയോ? അതേനേ, ഇവൻ ബനാന മാത്രമേ കഴിക്കൂ, പെട്ടെന്നാവട്ടെ. എന്നാ മൂന്ന് ചിക്കൻ ബിരിയാണി എടുക്കാല്ലേ? അതാവും അങ്കിളിന് നല്ലത്. ഇനി എത്ര നേരം കാത്തിരിക്കണോ ആവോ? എടോ മക്തു, നീ ഇനിയും കഴിച്ചു കഴിഞ്ഞില്ലേ, വാ നമുക്ക് മുങ്ങാം. ഒരു മിനിറ്റടാ, ഇത്തിരി കൂടി ബാക്കിയുണ്ട്. ഇനി എന്തെങ്കിലും വേണോ? ചായ, കോഫി, ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലും? വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം അനുവദിക്കുന്നില്ല ചേട്ടാ. എനിക്ക് ബില്ല് എടുക്കട്ടെ? നോ താങ്ക്സ്. വേണമെന്നില്ല. എടോ മക്കളെ, നിങ്ങൾ കഴിച്ചതിന്റെ ബില്ല് എടുക്കട്ടെ എന്ന്. ഓ, ബില്ല് ബില്ല്, എടുത്തോളൂ എടുത്തോളൂ. എടോ ഓടിയാലോ? പെട്ടെന്ന് എഴുന്നേ ചോടിയാൽ ആളുകൾ ശ്രദ്ധിക്കും, നമ്മുടെ പിന്നാലെ വരും. പിന്നെന്ത് ചെയ്യും? ചുമ്മാ ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി നടന്നാ മതി. വെയിറ്റ്, ഒരു ചാൻസ് വരട്ടെ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ, പെട്ടെന്ന് അവിടേക്ക് നോക്കരുത് കേട്ടോ. എവിടേക്ക് നോക്കരുതെന്ന്? നമ്മുടെ മക്തൂൻ നിക്കും, അപ്പുറത്തെ ടേബിളിലുണ്ട്. കഴിച്ചു കഴിഞ്ഞല്ലോ, പക്ഷേ ഒരു കള്ള ലക്ഷണമുണ്ട്. അതെ, അത് ഞാനും ശ്രദ്ധിച്ചു. ചിലപ്പോ കാശ് കൊടുക്കാതെ മുങ്ങാനുള്ള പരിപാടിയായിരിക്കും. മക്തു, ആ സെയിമും ലുവായും ലാമിയും ഒന്നും നമ്മളെ കണ്ടില്ലല്ലോ. ഇല്ലെന്നേ, ടെൻഷൻ ആവാതെ വാ, ഇനി എഴുന്നേൽക്ക്, എന്നിട്ട് നടന്നോ. കാശ് കൊടുക്കാതെ മുങ്ങുന്നു. എന്തൊരു വൃത്തികെട്ടവന്മാരാമിയുടെ സൈക്കിൾ, വേഗം കയറിക്കോ. കടന്നു കളഞ്ഞല്ലോ നാശങ്ങൾ. ഹാപ്പി, എന്റെ സൈക്കിൾ, എന്റെ സൈക്കിളും എടുത്ത ആ ദുഷ്ടന്മാർ പോയത്. നോ പ്രോബ്ലം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. ഇതെന്താ, സൈക്കിൾ ഇവിടെ പോയി. വേർസ് മൈ സൈക്കിൾ. അയ്യോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ആഹാ, എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞ് ഇവിടെ വന്ന് വായുവിൽ സർക്കസ് കളിച്ചിരിക്കുകയാണല്ലേ, ഇവിടെ പാടാ. അയ്യോ, ലാമിയുടെ സൈക്കിൾ അവളുടെ കയ്യിൽ, ഇതെങ്ങനെ? രണ്ടും കള്ളന്മാരാ. വീട്ടുകാര് വന്ന് ബില്ലടയ്ക്കുന്നത് വരെ രണ്ടിനെ ഹോട്ടലിൽ പിടിച്ചു വെക്കണം. ഇനിയെങ്കിലും ഈ കള്ളത്തരങ്ങൾ ഒഴിവാക്കണ്ടേ മക്തു.